പൗരത്വ പ്രശ്നത്തിലെ തർക്കം മുറുകുന്നതിനിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഗവർണർ വായിക്കാതെ വിടും, നിലപാട് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നിലപാട് രാവിലെ ചേരുന്ന UDF പാർലമെന്ററി പാർട്ടി യോഗമായിരിക്കും തീരുമാനിക്കുക. വിവരങ്ങളുമായി KG കമലേഷുണ്ട്. ഒപ്പം തന്നെ രാജ്ഭവന് മുന്നിൽ നിന്ന് KC കിഷോർകുമാറും ചേരുന്നുണ്ട്. ആദ്യം കമലേഷിലേക്ക് വന്നാൽ, കമലേഷ്, നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകാൻ പോകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് സഭയിൽ നിന്നുള്ള വിവരം? രജനി, ഒരു മണിക്കൂർ മാത്രമാണ് 14-ാം കേരള നിയമസഭയുടെ 18-ാം സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമിടാനുള്ളത്. പുതുവർഷത്തിൽ സർക്കാരിന്റെ നയമാണ് അതത് ഗവർണർമാർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ ഈ നയപ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം ഏറുന്നത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തർക്കം തന്നെയാണ്. രാജ്യം മുറ്റുനോക്കുന്ന രീതിയിലേക്ക് സർക്കാരും ഗവർണറും പ്രതിപക്ഷം ഉൾപ്പെട്ട തർക്കം മാറിക്കഴിഞ്ഞു. പൗരത്വ നിയമത്തിനെ എതിർക്കുന്ന ഭാഗം, സുപ്രീംകോടതിയിൽ എന്തുകൊണ്ട് പോയി, ജനങ്ങൾക്കുള്ള ആശങ്ക എന്നിവ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഗവർണർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ വഴങ്ങിയിരുന്നില്ല. ഒടുവിൽ ഇന്നലെ ഗവർണർ ഇത് ഞാൻ വായിക്കില്ല എന്നുള്ള രീതിയിൽ സർക്കാരിനെ അറിയിച്ചു. ഇത് നയമല്ല, മറിച്ച് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് എന്നുള്ള നിലയിൽ രാജ്ഭവൻ ഉറച്ചു നിൽക്കുമ്പോൾ ഇത് നയം തന്നെയാണെന്നുള്ള മറുപടി സർക്കാർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഗവർണർ വായിക്കാതെ വിടും. സാധാരണ നിലയിൽ ഗവർണർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നയപ്രഖ്യാപന പ്രസംഗം. ഇതിനപ്പുറത്തേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അച്ചടിച്ച് എഴുതുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഗവർണർമാർ വായിക്കുന്ന പതിവ് സാധാരണ ഇല്ല. ആ പതിവ് ഇത്തവണ ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ താൻ എതിർക്കുന്ന ഭാഗം വായിക്കാതെ വിടുന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ പരസ്യമായി അദ്ദേഹം കാണുമോ, പതിവ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്, അത് ഇന്നും ആവർത്തിക്കുമോ, ഈ ഒരു നയപ്രഖ്യാപനത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കുമോ എന്നുള്ളതും വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗ സമയത്തെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഏറെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. സർക്കാർ എന്തായാലും ഗവർണർക്കെതിരെ ആ ഒരു പ്രതിഷേധം നിയമസഭയിൽ നടത്താനിടയില്ല. ഗവർണറുമായി ഏറ്റുമുട്ടേണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇതുവരെയുള്ള നിലപാട്. അതേസമയം പ്രതിപക്ഷം ഗവർണറെയും സർക്കാരിനെയും ഒരുപോലെ കടന്നാക്രമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ചേരുന്ന UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സമയത്ത് പ്രതിഷേധിക്കണോ അതോ ഇറങ്ങിപ്പോകണോ എന്തെങ്കിലും വിഷയം ഉയർത്തണോ, ഗവർണർക്കെതിരെ പൗരത്വ പ്രശ്നത്തിൽ ഗവർണറുടെ നിലപാടിനോടുള്ള എതിർപ്പ് അവിടെ തന്നെ അറിയിക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക. പലപ്പോഴായി പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതാണ് മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി ആ എതിർപ്പ് അറിയിക്കണമെന്ന്. മുഖ്യമന്ത്രിക്ക് മൃദുസമീപനമാണ് ഗവർണറോടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നു. ആ ഗവർണർ നിയമസഭയിൽ എത്തുമ്പോൾ പ്രതിപക്ഷം വെറുമൊരു പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ കടുപ്പിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി കമലേഷ്, നമുക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാം. ഇപ്പോൾ KC കിഷോർകുമാർ കൂടി രാജ്ഭവന് മുന്നിൽ നിന്ന്. കിഷോർ, എപ്പോഴാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നത് നിയമസഭയിലേക്ക്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഏതായാലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇനി ഏതാണ്ട് ഒരു മണിക്കൂറിൽ താഴെ മാത്രം സമയമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവന് മുന്നിലാണ്. രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് ഒരു 8:30 ശേഷം മാത്രമേ ഗവർണർ ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ക്യാബിനറ്റ് അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിയോജിപ്പുള്ള ഭാഗം ഗവർണർമാർ വായിക്കാതിരിക്കുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത്തവണ ഈ നയപ്രഖ്യാപന പ്രസംഗം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്. രാജ്ഭവനും അതുപോലെ തന്നെ ഗവർണറും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തനിക്ക് വിയോജിപ്പുള്ള ഭാഗം ഗവർണർ ഏതായാലും നിയമസഭയിൽ വായിക്കില്ല. പക്ഷേ അതിന് അപ്പുറത്തേക്ക് അദ്ദേഹം നിയമസഭയിൽ എന്തെങ്കിലും പരാമർശം നടത്തുമോ, നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഇതിനോടുണ്ടാകുമോ, ഇതിനോട് ഗവർണർ പ്രതികരിക്കുമോ എന്നൊക്കെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ മുൻ ഗവർണർമാരുടെ കീഴ്വഴക്കങ്ങൾ തിരുത്തുന്ന ഒരു നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ പൊതുവേദിയിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നൽകുന്നതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിവാദ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തനിക്ക് വിയോജിപ്പുള്ള ഭാഗം ഗവർണർ നിയമസഭയിൽ വായിക്കാതിരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം മടങ്ങി വരുന്ന വഴി അദ്ദേഹം രാജ്ഭവനിൽ വെച്ച് ഒരുപക്ഷെ ചിലപ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കുമോ എന്നും ഏവരും കാത്തിരിക്കുകയാണ്. ഏതായാലും ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കും.